വെധിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, ഞാനൊരു ഉച്ച സമയമാണ്, ഒരു മണിക്കാണ്, എല്ലാവരും വിശന്നിരിക്കുന്ന സമയമാണ്. ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തൊഴിലില്ലായ്മ രംഗത്ത് നടത്തുന്ന ഇടപെടലിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, 5 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം സ്വകാര്യ മേഖലയിൽപ്പെട്ടവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് രംഗത്ത് ഒരു ഇടപെടൽ നടത്തുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രി 2-3 കാര്യങ്ങളൂടെ പ്രഖ്യാപിച്ചു, അത് ആവർത്തിക്കുന്നില്ല. 20 ലക്ഷം തൊഴിൽ, 300 കോടി രൂപ അതിൽ വകവരുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനം വേണ്ടേ? എല്ലാവരും അങ്ങനെ എന്താ ശത്രുതാ മനോഭാവത്തോടുകൂടി ഇരിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊന്നും നാളത്തെ പത്രത്തിൽ വരില്ല. നാളത്തെ പത്രത്തിൽ വേറെ വാർത്തകളായിരിക്കും ഇങ്ങനെ വരുന്നത്. ഇത്രയും നല്ല കാര്യം ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വരി പോലും ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകത്തില്ല. പത്രങ്ങളിൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ, ഇവിടെ വന്നിരിക്കുന്ന എത്രയും പേർക്ക് ബോധ്യമുണ്ടല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ്യം വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തൊക്കെ വിരുദ്ധമായിട്ടുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിയാലും ഈ നാട്ടിലെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും തൊഴിലില്ലാത്തവരെയൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകണമെങ്കിലും ഈ ഗവൺമെൻറ് പോകുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ്റെ മന്ത്രി കൂടിയാണ്, 16 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ്റെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെയല്ല മറ്റു നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ പ്രയോജനപ്പെടുമല്ലോ, ജോലി ആവശ്യപ്പെട്ടാൽ പഴയതുപോലെ 6 മാസം 1 വർഷക്കാലം താമസിക്കാൻ പറ്റില്ല. ഒരു 15-20 ദിവസത്തിനകം ആ കാൻഡിഡേറ്റിൻ്റെ പേര് ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള മറുപടി കൊടുത്തിരിക്കണമെന്നുള്ള നിർദ്ദേശം കസ്റ്റമായി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, മുമ്പ് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഗവൺമെൻറ് മേഖലയിൽ മാത്രമാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽപ്പെട്ട സ്ഥാപനങ്ങളും ആവശ്യപ്പെട്ടാൽ നമ്മളെ ഉള്ള ലിസ്റ്റിൽ നിന്നും അവർക്കും പിന്നെ അവരുടെ പിന്നെ ജോലിക്കായുള്ള ആൾക്കാരെ കൊടുക്കുന്നതിനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്കെല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് 20 ലക്ഷം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി കൊടുക്കുന്നതിനുള്ള പ്രയത്നങ്ങളായിട്ട് മുന്നോട്ട് പോകാം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണം. ഇത് മാർച്ച് 8 അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഈ ദിനം അതിന് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓഫർ ലെറ്ററും അവാർഡും നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ഓഫർ ലെറ്റർ സ്വീകരിക്കുന്നതിനായി ഹിമ SRനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി തൊഴിലരംഗത്തേക്ക് പദ്ധതിയിൽ 14 ജില്ലയിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച കമ്മ്യൂണിറ്റി അംബാസഡർമാരെ ആദരിക്കുന്നു. അതിൽ ഏറ്റവും മികച്ച പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ കമ്മ്യൂണിറ്റി അംബാസഡർ ശ്രീദേവി TK ആണ്. ശ്രീദേവി TK അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പതിനാല് ജില്ലകളിലും തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുവാൻ നോളജ് എക്കണോമി മിഷനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ICT അക്കാദമി കേരളയുടെ CEO ശ്രീ സന്തോഷ് കുറുപ്പിനെ ഈ വേദിയിൽ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാൻ ശ്രീ സന്തോഷ് കുറുപ്പിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.